പോത്തുണ്ടി ഡാമിൻ്റെ വൃന്ദാവനത്തിലെയൊക്കെ പുറത്തു നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മളിതിനു മുമ്പ് അപ്ലോഡ് ചെയ്തത് പോത്തുണ്ടി ഡാമിലെ കാഴ്ചകളായിരുന്നു. കാണാത്തവർ ഒന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. നെല്ലിയാമ്പതിയിലേക്കുള്ള യാത്രയിലെ മറ്റൊരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും റോയ് ഇത്രയർ വീഡിയോസിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ നെല്ലിയാമ്പതിയിലെ ഗ്രാമീണ കാഴ്ചകളൊക്കെയാണ്. നല്ല മനോഹരമായ ഗ്രാമത്തിലൂടെയുള്ള ഓറഞ്ച് തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള ഒരു യാത്ര, അതിലെ മനോഹരമായ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരെ കാഴ്ചകളിലോട്ട് പോകാം. എല്ലാവർക്കും റോയ് ഇത്രയർ വീഡിയോസിലേക്ക് സ്വാഗതം. നമ്മൾ നെല്ലിയാമ്പതിയിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നമ്മുടെ പേരും അഡ്രസ്സും നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണം നമുക്ക് മുകളിലോട്ട് പോകാൻ. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റർ ചേട്ടൻ, കണ്ടക്ടർ ചേട്ടൻ ഇവിടെ പോയിരിക്കുകയാണ് നമ്മുടെ ഡീറ്റെയിലൊക്കെ അവിടെ കൊടുക്കാൻ. നമ്മൾ പോകുമ്പോഴും ഇവിടെ ഡീറ്റെയിലൊക്കെ ഈ ചെക്ക് പോസ്റ്റിൽ കൊടുത്തിട്ട് വേണം നെല്ലിയാമ്പതിയിലേക്ക് കടക്കുവാനായിട്ട്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നെല്ലിയാമ്പതി ചുരം കയറുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെയാണിത്. നെല്ലിയാമ്പതി ചുരത്തിലെ അടിപൊളി വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കാണാത്തവരൊന്ന് കണ്ടു നോക്കിക്കോളൂ. മനോഹരമായ വെള്ളച്ചാട്ടങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ആണത്. അപ്പം ആ വീഡിയോ കാണാത്തവരൊന്ന് കയറി കണ്ടോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയും കാണാൻ പോകുന്നത് അടിപൊളി കാഴ്ചകളാണ്. അതിൻ്റെ കൂടെ തന്നെ മനോഹരമായ വിശേഷങ്ങളും ഞാൻ പങ്കുവെക്കുന്നതാണ്. പാലക്കാട് നിന്നും ഏകദേശം 60 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് നെല്ലിയാമ്പതി. നിത്യഹരിത വനമേഖലയായ നെല്ലിയാമ്പതിയുടെ വിസ്തൃതി 82 ചതുരശ്ര കിലോമീറ്ററാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1585 മീറ്റർ ഉയരത്തിലാണ് നമ്മുടെ നെല്ലിയാമ്പതി സ്ഥിതി ചെയ്യുന്നത്. നഗരവുമായി ബന്ധപ്പെടാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്, പൊതുഗതാഗതം എന്ന് പറയുന്നത് KSRTC ബസ് സർവീസുകളാണ്. ഇവിടെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൊബൈലിന് റേഞ്ച് കുറവാണ്. BSNLന് മാത്രമാണ്. കുറച്ചെങ്കിലും റേഞ്ച് ഉള്ളത് ബാക്കിയുള്ള മൊബൈലുകൾക്കൊക്കെ റേഞ്ച് വളരെ കുറവായൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ നെല്ലിയാമ്പതി മലനിരകൾ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓറഞ്ച് തൈകൾ നട്ടുപിടിപ്പിച്ച സ്ഥലമാണ്. ഈ കാണുന്നതൊക്കെ ഓറഞ്ച് തൈകളുടെ പുതിയ കൃഷി ആണ്. അത് തൈകൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നതാണ്. നമുക്കറിയാം നെല്ലിയാമ്പതി എന്ന് പറഞ്ഞാൽ ഓറഞ്ച് തോട്ടങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ നെല്ലിയാമ്പതി. പിന്നെ നെല്ലിയാമ്പതിക്ക് മറ്റൊരു പേരും കൂടി ഉണ്ട്, പാവപ്പെട്ടവരുടെ ഊട്ടി. പാവങ്ങളുടെ ഊട്ടി എന്നൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ നെല്ലിയാമ്പതി തന്നെയാണ്. അങ്ങനെ പറയാനൊരു കാരണം കൂടി ഉണ്ട്. അത് ഇവിടുത്തെ പ്രധാന കാരണം കാലാവസ്ഥയാണ്. നല്ല മഞ്ഞും തണുപ്പും ഒക്കെ കൂടിയൊരു കാലാവസ്ഥയാണ് നമ്മുടെ നെല്ലിയാമ്പതിക്കുള്ളത്. അതുകൊണ്ടാണ് പാവങ്ങളുടെ ഊട്ടിയെന്ന് അറിയപ്പെടുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ഫാമാണ്. ഓറഞ്ച് വെജിറ്റേറിയൻ ഫാമുകളാണ്. ഒരുപാട് ഓറഞ്ചുകളും മറ്റുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ നമുക്ക് വാങ്ങിക്കൊണ്ട് പോകാനൊക്കെ കഴിയും. അതിൻ്റെ ഒരു ഫാമാണത്.
കേരളത്തിലെ ഏക ഓറഞ്ച് തോട്ടമാണ് നെല്ലിയാമ്പതിയിലുള്ള സ്ഥലത്തുള്ള ഈ ഭാഗത്ത് വടത്ത് ഭാഗത്ത് കാണുന്നതാണ് ഓറഞ്ച് തോട്ടം. അഞ്ചൊക്കെ ഓറഞ്ച് ആണല്ലോ. കൈ കണ്ടതാ, കൈ കണ്ടതാ സ്ഥലത്തിലുള്ള ആ കാണുന്നതൊക്കെയാണ് ഇവിടുത്തെ ഓറഞ്ച് തോട്ടങ്ങൾ. അതിലൊക്കെ നിറച്ച് കായകളുണ്ട്, പഴുത്തിട്ടില്ല, പച്ച കായകളാണ്. പക്ഷേ നമുക്കിവിടെ നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടില്ല, നമ്മൾ ബസ്സിലാണ്. ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓറഞ്ച് തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള റോട്ടിലൂടെയാണ്. ഇപ്പോൾ കുറവാണെന്ന് തോന്നുന്നുണ്ട് കൃഷി, കാരണം ഓറഞ്ചുകളൊക്കെ കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാലാവസ്ഥേൻ്റെ പ്രശ്നമാണ് ഓരോ സമയത്താണ് തോന്നുന്നു ഇവിടെ ഓറഞ്ചുകളൊക്കെ ഉണ്ടാവുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ എനിക്കറിയില്ല, ക്ഷമിക്കണം. ഓറഞ്ച് മാത്രമല്ല തേയിലയും ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കൃഷിമാർഗമാണ്. പിന്നെ ഒരുപാട് പച്ചക്കറികളൊക്കെ ഉണ്ട്. ഇതിലൂടെയുള്ള ഒരു യാത്ര ഒരു ഒന്നൊന്നര വൈബാണ്. മനോഹരമായ ഗ്രാമീണ കാഴ്ചകളാണ് ഇവിടുത്തെ ഭംഗി. പിന്നെ ഇവിടുത്തെ റോഡുകളൊന്നും അത്ര പോരട്ടോ, ചില സ്ഥലത്തൊക്കെ ഭയങ്കര കുണ്ടും കുഴിയൊക്കെ ആയിട്ട് കിടക്കുന്ന റോഡുകളാണ്. അതൊക്കെ സർക്കാരൊന്ന് ശ്രദ്ധിച്ച് നന്നാക്കിയെടുത്താൽ കുറച്ചുകൂടെ നന്നാവും. ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ വരുന്നൊരു സ്ഥലം കൂടിയാണ് നമ്മുടെ നെല്ലിയാമ്പതിയൊക്കെ. പക്ഷേ ഇവിടുത്തെ റോഡുകളൊക്കെ പറ്റ മോശമാണ്. പിന്നെ തീരെ വീതിയില്ലാത്ത റോഡുകളൊക്കെയാണ്. അത് ഇവിടുത്തെ വലിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയത്. KSRTC ബസ് സർവീസും പിന്നെ ജീപ്പുകളുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗതാഗത മാർഗ്ഗങ്ങൾ. പക്ഷേ അത് തന്നെ അപൂർവമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തേയിലക്കാടുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കൃഷിയിടങ്ങൾ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് തോട്ടവും അതുപോലെ തന്നെ തേയിലക്കാടുകളും പച്ചക്കറികളും ഒക്കെയാണ്. പിന്നെ വാഹനങ്ങൾ ഇതാ, ഇങ്ങനെ രണ്ട് വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ കുറേ നേരം നമുക്ക് ബ്ലോക്കാവും. ഇതൊന്ന് മാറിക്കിട്ടാൻ അത്രയും വീതി കുറവ്. ഞാൻ നിങ്ങൾക്ക് ഇനി ഇവിടുത്തെ റോഡിൻ്റെ ഒരു കാഴ്ച കാണിച്ചുതരാം. എൻ്റെ അമ്മ, ഇങ്ങനത്തെ ഒരു റോഡ് ഞാൻ കണ്ടിട്ടില്ല. കണ്ടില്ലേ, കുണ്ടും കുഴിയും നിറഞ്ഞ റോഡുകൾ. വലിയൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് നെല്ലിയാമ്പതി. പക്ഷേ ഇവിടുത്തെ റോഡുകളുടെ സ്ഥിതി വളരെ പരിതാപകരമാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ തന്നെ കണ്ടില്ലേ, ഇതിലൊക്കെ വണ്ടി പകച്ച് സമ്മതിക്കണം.
ഇതിലെ അങ്ങോട്ട് കടന്നിട്ട് വേണം നമുക്ക് സീതാർകുണ്ട് വ്യൂ പോയിന്റിലോട്ട് എത്താൻ. സീതാർകുണ്ട് വ്യൂ പോയിന്റിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കിക്കോളൂ. ഇതിലെ കുറച്ചങ്ങോട്ട് പോകണം, പക്ഷെ റോഡ് വളരെ മോശമാണ്, ഇടുങ്ങിയതുമാണ്. അതുപോലെ തന്നെ നമ്മളീ പോണ പോക്കിൽ വേറെ കുറേ കാഴ്ചകളുണ്ട്, അതുകൂടെ ഞാൻ കാണിച്ചു തരാം. ഈ പോണ പോക്കിൽ നമ്മൾ കണ്ടാട്ടോ, അതുണ്ട് ഒരു കലാമാനെ കണ്ടോ, പക്ഷെ വളരെ അപൂർവ, കുറച്ച് ദൂരേന്നാണ് ഞാനിത് വളരെ സൂം ചെയ്തിട്ടാണ് കിട്ടുന്നത്, ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്നു, അത്രേ ഉള്ളൂ. കണ്ടോ, ഇപ്പം നമ്മൾ ഈ കണ്ടോണ്ടിരിക്കുന്ന കുളയില്ലേ, അതിനൊരു ഐതിഹ്യമുണ്ട്. നമ്മുടെ സീതയും തോഴിമാരൊക്കെ അവിടെ വന്ന് കുളിച്ച് പോകും എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട്. എനിക്കതിനെക്കുറിച്ചൊരു ഐഡിയ ഇല്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നെല്ലിയാമ്പതി ഗ്രാമീണ കാഴ്ചകളും ഓറഞ്ച് തോട്ടങ്ങളും സീതാർകുണ്ട് കുളവും ഒക്കെ നമ്മൾ കണ്ടല്ലോ. ഈ വീഡിയോ നമ്മൾ തൽക്കാലം ഇവിടെ വൈൻഡിപ്പിക്കുകയാണ്. പുതിയ കാഴ്ചയും വിശേഷങ്ങളുമായി വീണ്ടും വരാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പം നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.